ഇന്ത്യയിൽ കറന്റ് അങ്ങനെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നത് ഏത് ക്ഷേത്രമാണെന്ന് അറിയൂ അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിന് ഈ സമ്പന്ന ക്ഷേത്രങ്ങൾക്കിടയിൽ സ്ഥാനം പിടിക്കാൻ പറ്റൂ മക്രാനയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന വൈറ്റ് മാർബിളാണ് സെയിം താജ്മഹലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വൈറ്റ് മാർബിൾ തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് മാർബിൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മാത്രമായിട്ട് ട്രസ്റ്റിന് മുകേഷ് അംബാനി നൽകിയ എമൗണ്ട് നൽകിയ സംഭാവന എന്ന് പറയുന്നത് എന്നെ ചെറുപ്പത്തിൽ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ശബരിമലയിലെ ഭക്തജനങ്ങളുടെ തിരക്ക് എന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ ആളുകളാണ് ശബരിമലയിൽ ഓരോ ദിവസത്തെത്തുന്നത് ഒരു വർഷത്തിൽ കണക്കാക്കാണെങ്കിൽ മൂന്ന് കോടിയോളം ജനങ്ങൾ കഴിഞ്ഞ മണ്ഡലകാലത്ത് മാത്രമായിട്ട് മുന്നൂറ്റമ്പത്തെട്ട് കോടി രൂപയുടെ വരുമാനമാണ് ശബരിമലയ്ക്ക് ലഭിച്ചത് ഒരു വർഷം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിട്ട് തുറന്നു കൊടുക്കുന്നില്ല പിന്നെ സ്ത്രീകളുടെ പ്രവേശനത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതുകൂടാതെ വിശ്വാസികൾക്ക് അങ്ങനെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബസ്സിലോ ട്രെയിനിലോ വന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലല്ല ശബരിമലയും ക്ഷേത്രവും നിലനിൽക്കുന്നത് എന്ന് കൂടി കണക്കാക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരം റിസ്ട്രിക്ഷൻസോ എത്തിപ്പെടാൻ പ്രയാസം കുറഞ്ഞതുമായിട്ടുള്ള ഇന്ത്യയിലെ മറ്റ് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളില് ഈ ക്ഷേത്രങ്ങളെ പരിഗണിക്കുമ്പോൾ ഇവിടെയൊക്കെ എക്കണോമിക് സ്ട്രെങ്ത് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളെ കുറിച്ച് നോക്കാം ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേത്രം പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രം പക്ഷേ ഞാൻ പറയുന്നത് റവന്യൂ അല്ലെങ്കിൽ ഡൊണേഷൻ ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്ത്യയിൽ കറന്റ് അങ്ങനെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നത് ഏത് ക്ഷേത്രമാണെന്ന് അറിയൂ അത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പൂർ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി പെരുമാൾ ടെമ്പിൾ ആണ് ഒരു ദിവസം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് അതായത് ഒരു വർഷത്തിൽ മൂന്ന് മുതൽ നാല് കോടി വരെ വിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മൂവായിരത്തി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ക്ഷേത്രത്തിന് സാധിച്ചു തിരുപ്പതിയിൽ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം നോക്കുമ്പോൾ ഈ അടുത്ത് തന്നെ വിശ്വാസികളെ ആകർഷിക്കാൻ കഴിയുന്ന മറ്റ് ഇന്ത്യൻ ക്ഷേത്രങ്ങളും ഉണ്ട് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ സിദ്ധി വിനായക് ടെമ്പിൾ ഷിദ്ദിയിലെ സായിബാബ ടെമ്പിൾ ജഗന്നാഥ് പുരി ടെമ്പിൾ എന്നിങ്ങനെയുള്ള ടെമ്പിളുകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ഡൊണേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ് ഈ ടെമ്പിളുകൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ എക്കണോമിക് സ്ട്രെങ്ത്തിനെ പറ്റി സോ എന്റെ ചോദ്യത്താണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിന് ഈ സമ്പന്ന ക്ഷേത്രങ്ങൾക്കിടയിൽ സ്ഥാനം പിടിക്കാൻ പറ്റൂ അഥവാ സ്ഥാനം പിടിക്കാൻ സാധിക്കണമെങ്കിൽ തന്നെ എത്ര സമയമെടുക്കും നമുക്ക് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരു നഗരത്തിന് വരുന്ന വലിയ മാറ്റങ്ങൾ എന്തായാലും നമ്മൾ പറയണല്ലോ ആ പഴയ അയോധ്യയിലെ ഒരു പുതിയ രാമക്ഷേത്രം അല്ലാതെ പുതുതായി പുതുതായിക്കൊണ്ടിരിക്കുന്ന അയോധ്യയിലെ ഒരു പുതിയ രമക്ഷേത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് അയോധ്യയിലെ ഭൂമി വില കൂടിയത് കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ ഒഴുക്ക് അതുപോലെ കൂടിയിട്ടുണ്ട് ബോളിവുഡ് ആക്ടർ അമിതാഭ് ബച്ചൻ വരെ ഒരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അയോധ്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പതിനാല് കോടിയുടെ ചെറിയൊരു വീട് വരുന്നുണ്ട് സരവ് നദിയുടെ തീരത്തുള്ള ഈ പ്രൊജക്ടിന്റെ കൂടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൂടി ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ മാരിയേറ്റ് ഇന്റർനാഷണൽ ഉൾപ്പെടെ നിരവധി വലിയ കമ്പനികളുടെ പ്രൊജക്ടുകളാണ് അയോധ്യയിൽ വരാൻ പോകുന്നത് അടുത്ത പത്ത് വർഷത്തിൽ എൺപത്തയ്യായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അയോധ്യയിൽ വരാൻ പോകുന്നത് എന്ന് പറയുന്നു മുകേഷ് അംബാനി അടക്കമുള്ള കോടീശ്വരന്മാരുടെയും മറ്റ് സെലിബ്രിറ്റീസിന്റെയും ഒക്കെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലുള്ള സാന്നിധ്യം അതെല്ലാം അയോധ്യയിൽ കൊണ്ടുവരാൻ പോകുന്ന വലിയ ഇൻവെസ്റ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മാത്രമായിട്ട് ട്രസ്റ്റിന് മുകേഷ് അംബാനി നൽകിയ എമൗണ്ട് നൽകിയ സംഭാവന എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് അംബാനിയെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അയോധ്യയിൽ ഇവര് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കോടിക്കണക്കിന് എമൗണ്ടിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെയാണ് അല്ലെ എന്നാൽ ഈ ഭക്തരുടെ സംഖ്യയിലുള്ള വർദ്ധന തന്നെ രാമക്ഷേത്രത്തിന് വലിയൊരു കടമ്പയാണ് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് കുറച്ചു കാലത്തേക്ക് രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പിറ്റേ ദിവസം തന്നെ രാമക്ഷേത്രം താൽക്കാലികമായിട്ട് അടച്ചിടേണ്ടി വന്നത് ഇതേ വലിയ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് രാമക്ഷേത്രത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് പറയേണ്ടതുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങൾ രണ്ട് തരത്തിലാണ് പണിതെടുത്തിട്ടുണ്ടാവുക ഒന്ന് നാഗര സ്റ്റൈൽ ക്ഷേത്രങ്ങൾ മറ്റൊന്ന് ദ്രാവിഡ സ്റ്റൈൽ ക്ഷേത്രങ്ങൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ കൂടുതലും നാഗര സ്റ്റൈൽ ക്ഷേത്രങ്ങളാണ് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ദ്രാവിഡ സ്റ്റൈൽ ക്ഷേത്രങ്ങളാണ് കൂടുതൽ കാണപ്പെടുക അയോധ്യ രാമക്ഷേത്രം നാഗര സ്റ്റൈൽ ക്ഷേത്രമാണ് മുന്നൂറ്റി അടി നീളവും ഇരുന്നൂറ്റമ്പത് അടി വീതിയും നൂറ്ററുപൊന്നടി ഉയരത്തിലുമാണ് രാമക്ഷേത്രം പണിതീർത്തിരിക്കുന്നത് മൂന്ന് നിലകളും മുപ്പത്തി തൂണുകളും നാപ്പത്തിനാല് ഡോറുകളുമാണ് ക്ഷേത്രത്തിനുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇരുമ്പും സ്റ്റീലൊന്നും ഒട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഗ്രാനൈറ്റും മാർബിളും സാന്റ് സ്റ്റോണൊക്കെയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചിലവ് വളരെയധികം കൂടുതലാണ് പക്ഷേ സൂപ്പർ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത് മക്രാനയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന വൈറ്റ് മാർബിളാണ് സെയിം താജ്മഹലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വൈറ്റ് മാർബിൾ തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് മാർബിൾ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള രാമക്ഷേത്രത്തിന്റെ വ്യൂ ആ നിറം എന്ന് പറയുന്നത് അത് പിങ്ക് സാന്റ് സ്റ്റോണിന്റെ നിറമാണ് അമ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ക്ഷേത്രത്തിന്റെ വലിപ്പം മൊത്തം ടെമ്പിൾ ഏരിയ എന്ന് പറയുന്നത് പത്ത് ഏക്കറോളമാണ് ഈ ഒരു കോമ്പൗണ്ടിലേക്കാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കയറി വരുന്നത് വളരെ ശാന്തമായിട്ടുള്ള രാംലല്ലാ വിഗ്രഹ ദർശനം ഭക്തർക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല തിരുപ്പതിയിലെയും ശബരിമലയിലെയും അവസ്ഥ തന്നെയായിരിക്കും ഇവിടെയും കാരണം ഭക്തജന തിരക്ക് തന്നെയാണ് ഈ തിരക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് രാമക്ഷേത്രം സജ്ജമാകേണ്ടതാണ് എന്നതാണ് പ്രധാന കാര്യം നമ്മൾ പറഞ്ഞല്ലോ പുതിയ അയോധ്യയിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് എല്ലാ തരം വടികളും ഉണ്ട് മഹാ വാൽമീകി എയർപോർട്ടിന്റെ വരവോട് കൂടി തന്നെ മണിക്കൂറുകൾ കൊണ്ട് അയോധ്യയിൽ എത്താം എണ്ണൂറ്റി ഇരുപത് ഏക്കറിലുള്ള ഇപ്പോഴത്തെ എയർപോർട്ടിന് വർഷത്തിൽ പത്ത് ലക്ഷത്തോളം യാത്രക്കാരെ സ്വീകരിക്കാനും യാത്ര അയക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതുപോലെ തന്നെ വന്ദേ ഭാരത് മറ്റ് പുതിയ ട്രെയിൻ സർവീസുകൾ ഇതെല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് രാമക്ഷേത്രത്തിലേക്കുള്ള യാത്ര സുഖകരമാക്കിയിട്ടുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തിരുപ്പതിയിലെ ഭക്തജനങ്ങളുടെ തിരക്കിനെ കടത്തി വെട്ടാനായിട്ട് അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിന് സാധിക്കൂ തിരുപ്പതിയിലെ ഒരു ലക്ഷത്തോളം വിശ്വാസികളാണ് ഒരു ദിവസം വരുന്നതെങ്കിൽ രാമക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കുന്ന വിശ്വാസികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് അതായത് വർഷത്തില് പത്ത് പോയിന്റ് അഞ്ചു കോടിയോളം വിശ്വാസികൾ അതുപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് മറ്റൊരു പ്രത്യേകത വാരണാസിയിലെ കാശി വിശ്വനാഥ് ടെമ്പിൾ ഉജ്ജയിനിലെ മഹാകാൽ ടെമ്പിൾ എന്നിങ്ങനെ ഒരു റിനോവേഷൻ കഴിഞ്ഞ ടെമ്പിളുകൾ അല്ലെങ്കിൽ പുതുക്കിപ്പെടുന്നതിന് ശേഷം ഈ ടെമ്പിളുകളിലേക്ക് പത്തിരട്ടിയോളം വിശ്വാസികളുടെ വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കിലുണ്ടായിട്ടുള്ളത് ഇതുപോലെ നവീകരിച്ച ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെ പോലുള്ള പുത്തൻ ക്ഷേത്രങ്ങളും വിശ്വാസികള് കൂടുതൽ ആകാംക്ഷയോടെ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഓൾറെഡി കോൺട്രവേഴ്സി അല്ലെങ്കിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങുകളൊക്കെ സ്ട്രോങ് ആയിരിക്കും അല്ലെ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ജനങ്ങളെ ഒതുക്കി നിർത്താൻ സാധിച്ചെങ്കിലും പിറ്റേ ദിവസം ജനുവരി ഇരുപത്തി മൂന്നിന് അവസ്ഥകളെല്ലാം വളരെയധികം മാറിമറിഞ്ഞിരുന്നു പബ്ലിക്കിനെ ഓപ്പൺ ചെയ്തു കൊടുത്ത ഫസ്റ്റ് ഡേ സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ടാക്കിയെടുത്ത സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് കുതിച്ചെന്ന വാർത്തയാണ് അറിയാൻ കഴിയുന്നത് യു പി പോലീസിന് ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യേണ്ടി വന്നു പരിക്ക് പറ്റിയ ഭക്തരെ ആശുപത്രിയിലാക്കുന്നതും ഭക്തജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും കാണാം ലക്നൌവിനും അയോധ്യയ്ക്കും ഇടയിലുള്ള ജില്ലയായ ബാരാബങ്കിയിലെ പോലീസ് അവിടുത്തെ ഭക്തരോട് ക്ഷേത്രത്തിലേക്കുള്ള വരവ് കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കാനായിട്ട് അപേക്ഷിച്ചു ഇങ്ങനെ ഉദ്യോഗസ്ഥരെ ക്രൗഡ് കൺട്രോളിങ്ങിൽ നിസ്സഹായമായതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ ഭക്തജനങ്ങളുടെ പ്രവേശനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നു ജനങ്ങളുടെ കുത്തൊഴുക്ക് കാരണം അയോധ്യയിൽ വരുന്ന വികസനങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഒരു പുതിയ റോഡ് പണി തീർക്കുന്ന പോലുള്ള വികസനമല്ലോ അയോധ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം രണ്ടായിരത്തി എത്തി നിൽക്കുമ്പോൾ അയോധ്യയുടെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ചെറുകിട കച്ചവടം നടത്തിയിരുന്നവരുടെ കെട്ടിടങ്ങൾ കുറേയധികം ആളുകളുടെ വീടുകൾ അങ്ങനെ പലതും ക്ഷേത്രത്തിലേക്കുള്ള പാത സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് വലിയ കാലതാമസം ഇല്ലാതെ വന്ന വികസനങ്ങളിൽ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ അനുഭവിച്ചവരും അയോധ്യയിലുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ